ISL മൂന്നാം സീസണിലെ KBFC ഡൽഹി രണ്ടാം പാദ സെമി ഫൈനലിൻ്റെ എക്സ്ട്രാ ടൈം അവസാനിച്ചതിൻ്റെ സൂചകമായി റഫറി വിസിലൂതിയപ്പോൾ ആ ഒരു മത്സരം കടന്നത് എക്കാലവും ഓർത്തിരിക്കുന്ന ആവേശകരമായിട്ടുള്ളൊരു പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്കായിരുന്നു. ആ ഒരു ഷൂട്ടൗട്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ പെനാൽറ്റി എടുക്കാൻ എത്തിയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ തന്നെ എക്കാലത്തെയും മികച്ച താരങ്ങളിലൊരാളായ ഹോസു പ്രീറ്റോയായിരുന്നു. ഹോസുവിൻ്റെ ആ ഒരു ഷോട്ട് നേരെ പോസ്റ്റിലകത്തേക്ക് തന്നെ കയറി ബ്ലാസ്റ്റേഴ്സിന് 1-0 ലീഡ് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഡൽഹിയുടെ ആദ്യത്തെ പെനാൽറ്റി എടുക്കാനായി മലൂദ എത്തി. മലൂദ ആ ഒരു ഷൂട്ടൗട്ട് സമനിലയാക്കുമെന്ന് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തെങ്കിലും മലൂഡയുടെ ആ ഒരു മാനത്തെ ചുംബിക്കുന്ന ഷോട്ട് കണ്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വരെ ഞെട്ടിപ്പ്. കാരണം വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നിൽക്കുമ്പോഴാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ ഷോട്ട് എടുക്കാനായി ആൻ്റോയിൻ ജർമൻ വരുന്നത്. എന്നാൽ ജർമൻ്റെ ആ ഒരു ഷോട്ട് ഡൽഹി ആരാധകർക്ക് ചെറിയൊരു ആശ്വാസം നൽകിക്കൊണ്ട് തന്നെ ഗോൾ കീപ്പർ സേവ് ചെയ്യുകയായിരുന്നു. അങ്ങനെ സമനിലയ്ക്ക് വേണ്ടിയുള്ളൊരു വലിയ അവസരമാണ് അവിടെ ഗോൾ കീപ്പർ ഡൽഹിക്ക് ഉണ്ടാക്കിക്കൊടുത്തത്. അങ്ങനെ സമനില നേടാനുള്ള ഒരു സുവർണ അവസരം കിട്ടിയത് ബ്രൂണോ പെലിസാരിക്കായിരുന്നു. എന്നാൽ പെലിസാരിയുടെ ആ ഒരു പെനാൽറ്റി കാണുമ്പോൾ നമുക്ക് മലൂഡയുടെ ഷോട്ടിൻ്റെ റീപ്ലേ കാണുന്നത് പോലെ തന്നെയാണ് തോന്നിയത്. ആ ഒരു ഷോട്ടും മാനത്തേക്ക് തന്നെയാണ് പോയത്. ആ ഒരു കാഴ്ച കണ്ട് ഏതൊരു ഡൽഹി ആരാധകനും തലയിലൊന്ന് കൈവച്ച് പോയി. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സിൻ്റെ മൂന്നാമത്തെ പെനാൽറ്റി എടുക്കാനായി കെർവൻസ് ബെൽഫോർട്ട് എത്തുകയും തന്നെ ഏൽപ്പിച്ച ജോലി ബെൽഫോർട്ട് കൃത്യമായി ചെയ്യുകയും ചെയ്തു. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് 2-0 എന്ന ലീഡിലേക്ക് എത്തിയിരിക്കുന്നു. ഡൽഹി ആ ഒരു ഷൂട്ടൗട്ടിൽ ഒരു ഗോളെങ്കിലും സ്കോർ ചെയ്യണമേ എന്ന് ഡൽഹി ആരാധകർ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചെങ്കിൽ പോലും ഡൽഹിക്ക് ആ ഒരു ആഗ്രഹം സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഡൽഹിയുടെ മൂന്നാമത്തെ ഷോട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ സന്ദീപ് നന്ദി സേവ് ചെയ്യുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറാക്കിയതെന്നുള്ള ഉത്തരമായിരുന്നു അവിടെ എല്ലാവർക്കും കാണാൻ സാധിച്ചത്. വിജയം ഏതാണ്ടൊക്കെ ഉറപ്പായൊരു മട്ടിലാണ് മുഹമ്മദ് റഫീഖ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള നാലാമത്തെ ഷോട്ട് എടുക്കാൻ എത്തിയത്. അങ്ങനെ ഒരു പിഴവുമില്ലാതെ റഫീഖ് ആ ഒരു ഷോട്ട് ഗോളാക്കുകയും ചെയ്തു. ശരിക്കും വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അത്. കാരണം ഒന്നാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിരീടധാരണം മുടക്കിയ അതേ താരം തന്നെ മൂന്നാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഫൈനലിലേക്കുള്ള ഒരു വഴി കാണിച്ചു കൊടുക്കുന്ന ആ ഒരു കാഴ്ച കണ്ട് ഏതൊരു ആരാധകനെയും രോമങ്ങൾ വരെ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിച്ച് കാണും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം കമൻറ്റ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും ഗൈസ്. ബൈ.